ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വൈറൽ വാക്സ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വൈറൽ വാക്സ് ഫസ്റ്റ് മുതൽ എൻഡ് വരെ നോക്കുക. രണ്ട് രീതിയിലാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വാക്സ് ട്രൈ ചെയ്യുന്നതും. അപ്പം ഞാൻ ഓൾറെഡി ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വാക്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ സിമ്പിളായിട്ട് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഞാനിവിടെ ഷുഗറാണ് എടുത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കാൽ കപ്പ് നമ്മളിവിടെ ലെമണാണ്, അതായത് ചെറുനാരങ്ങ വാട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വയ്ക്കണം. ഓക്കെ, ടു ത്രീ മിനിറ്റ്സ് നമ്മളിത് ബോയിൽ ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ ഇതൊരു കളർ പറയും, യെല്ലോ കളറിൽ വന്നാൽ ഒരു സൈഡിലൊരു വാട്ടർ വയ്ക്കുക. ഈ പ്ലെയിൻ വാട്ടറിൽ ഇതിനൊരു ലിക്വിഡ് ഇങ്ങനെ വഹിച്ച് കൊടുത്താൽ ആ ഒരു ഷുഗറിൻ്റെ സിറപ്പൊന്ന് ഇങ്ങനെ കട്ടിയായി നിൽക്കും. അപ്പോൾ നമ്മളിവർ വാക്സ് റെഡി ആയിട്ടുണ്ടോ എന്നാണ് ഇതിന് മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് തണഞ്ഞ് തണഞ്ഞ് വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ തിക്കായി കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കളറൊരു അട്രാക്ഷന് വേണ്ടിയാണ് ഒരു ചെറുതായിട്ടൊരു സ്ട്രോബെറിൻ്റെ കുറേ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നമ്മൾ ഇലം ചുടുവരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്നവരെ നമുക്കിത് തിക്കായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് തന്നെ ഞാൻ ചൂടാട്ടുമ്പോൾ തന്നെ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോടെ ഞാൻ ഇവിടെ ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇത് ചൂട് അതുപോലെ തന്നെ നിൽക്കും ഗ്ലാസ് കണ്ടെയ്നറിൽ. ഇത് കൂടുതലായിട്ട് തന്നാൽ ഇത് കട്ടിയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇളം ചൂടോടെ നമ്മൾ ഈ ഒരു വാക്സിൻ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ഞാനും റെഡിയായി ഈ ഒരു വാക്സ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന്. ആദ്യം ഒന്ന് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു വാക്സ് ട്രൈ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ഒരുപാട് വീഡിയോസൊക്കെ നോക്കിയപ്പോൾ എനിക്കൊന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ ഈ ഒരു വാക്സ് എൻ്റെ അപ്പർ ലിപ്പ് അതുപോലെ തന്നെ ഹൈബ്രോസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനൊരു വീഡിയോസ് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടില്ല ഈ ഒരു വാക്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഇളം ചൂടോടി വേണം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് നല്ലോണം ചൂടൊന്ന് ഭയങ്കര ഒരു പാടെന്ന് തോന്നി, അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുള്ള ഒരുപാട് സ്ലോലിയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഹൈബ്രോസൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ഹൈബ്രോസിൻ്റെ ഷേപ്പ് വരെ മാറും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ അപ്പർ ലിപ്പ് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചൂടൊന്ന് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ അവർ അപ്പർ ലിപ്പും അതുപോലെ തന്നെ ഹൈബ്രോസിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് അതിൻ്റെ ഒരു റിയാക്ഷനും റെഡ്നെസ്സും അതുപോലെ തന്നെ ഇവർ ബ്ലഡൊക്കെ വരാനൊക്കെ ഉണ്ടോ ചാൻസസ് ഉണ്ടോ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ചൂടോടെ ഞാൻ അപ്ലൈ ചെയ്യാതെ കുറച്ച് തണച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ടൊരു തിക്ക് കൺസിസ്റ്റൻസ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. Yeah.
അങ്ങനെ വാക്സ് റെഡിയായി. കാണാൻ അട്രാക്ഷനും ഉണ്ടായിരുന്നു, ഇനി കുറച്ച് പേടിയും ഉണ്ടായിരുന്നു. ഹൈബ്രോസ് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് റിമൂവ് ആവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് റിമൂവ് ആവല്ലോ എന്നുള്ള കോൺഫിഡൻസ് കൂടി ഇവർ ഹൈബ്രോസിൻ്റെ മുകളിലേക്കും അപ്ലൈ ചെയ്യാൻ നോക്കി, അപ്ലൈ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇവർ വാക്സൊക്കെ നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതായത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അവർ തിക്ക് കൺസിസ്റ്റൻസി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു കോട്ടൺ ക്ലോത്താണ്, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ കോട്ടൺ ക്ലോത്ത് ഉണ്ടായതാണ്. അപ്പോൾ അവർ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ ഐബ്രോസിന് ഈ ഒരു വാക്സ് ഒറ്റിട്ടുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രൈ ഫെയിലായി പോയി. അങ്ങനെ രണ്ടാമത്തെ ട്രൈ രാത്രി 12:30 ശേഷമാണ് ചെയ്തത്. ഒന്ന് നന്നായിട്ടൊന്ന് പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ വാക്സിനെ വീണ്ടും ചൂടാക്കിയിട്ട് മെൽട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരു എലം ചൂടോടിയാണ്, അതായത് ഷുഗർ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും, നമ്മൾ എലം ചൂടെന്ന് പറഞ്ഞാൽ വരെ അത് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ചൂടായിപ്പോയാൽ നമ്മൾ ഈ ഒരു അപ്പർ ലിപ്പിൻ്റെ ഭാഗം ബേൺ ആവുന്ന ചാൻസസ് ഉണ്ടോ. ഇതൊരു ടഫ് ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്, അതായത് ചൂടോടി നമ്മൾ അപ്പർ ലിപ്പിലേക്കും അതുപോലെ തന്നെ ഹൈബ്രോസിൻ്റെ മോൾബാഗിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് അവിടെ ഭയങ്കര സെൻസിറ്റീവ് ഏരിയയാണ്, അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ആ ഒരു സെൻസിറ്റീവ് ഏരിയയിൽ ഇവർ ചൂടായിട്ടുള്ള ഇവർ ഷുഗർ വാക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പാടാണ്, എനിക്ക് ഒരുപാടൊരു ബുദ്ധിമുട്ട്. പക്ഷേ ആ ക്യാമറേൻ്റെ മുമ്പിലാണ് ഞാൻ പിടിച്ച് നിന്നിട്ടേ ഉണ്ടായത്, അത്ര ചൂടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾക്ക് ഇതിൻ്റെ ചൂട് അറിയാതെ നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ അവിടെ ബേൺ വരുന്ന ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ട് ആരും ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർ ഒരിക്കലും ഇവർ വാക്സ് ട്രൈ ചെയ്യാതിരിക്കുക എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ ഹൈബ്രോസിൻ്റെ മോലും അതുപോലെ തന്നെ നമ്മളിവർ അപ്പർ ലിപ്പിലും നമ്മൾ ത്രെഡിങ് യൂസ് ചെയ്തിട്ട് വേണം ഇവർ നമ്മളെ അപ്പർ ലിപ്പിൻ്റെതും ഹൈബ്രോസിൻ്റെ റിമൂവ് ചെയ്യുന്നത്. ഏറ്റവും സേഫസ്റ്റ് ആയ ഒരു വേ ആണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും റിസൾട്ടൊക്കെ, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അപ്പർ ലിപ്പും അതുപോലെ തന്നെ ഹൈബ്രോസ് റിമൂവ് ചെയ്യുന്ന അവിടെ ഭയങ്കര എരിച്ചിലായിരുന്നു എനിക്ക്. ഒരിക്കലും അറിയാത്ത ആൾക്കാർ ഈ ഫസ്റ്റ് ഇവർ മെത്തഡൊന്ന് ഫോളോ ചെയ്യാൻ പോകരുത്, അതായത് ഇത് കൂടുതൽ ചൂട് തട്ടിയാൽ നമ്മൾ ഇവർ അപ്പർ ലിപ്പിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഹൈബ്രോസിൻ്റെ മോൾ ഭാഗം നന്നായിട്ടൊന്ന് പൊല്ലി പോകുന്ന ചാൻസസ് ഉണ്ടാവും. ഇത് ട്രൈ ചെയ്താൽ നന്നായിട്ടൊരു പണി കിട്ടും ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.